ഭൂചലനത്തിൽ മച്ചരുടെ എണ്ണം ആയിരമായി പ്രായപൂർത്തിയാകാത്ത മകളെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ കേസിൽ പിതാവിന് 40 വർഷ കഠിന തടവ് നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജൻ ന്യൂസിലേക്ക് സ്വാഗതം കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം ആയിരമായി കിഴക്കൻ അഫ്ഗാനിലെ പക്തിക പ്രവിശ്യയിലാണ് ഭൂചലനം ഉണ്ടായത് 1500ലേറെ പേർക്ക് പരിക്കേറ്റതായും താലിബാൻ മന്ത്രാലയം അറിയിച്ചു പരിക്കേറ്റവരുടെ നില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഉയരാനാണ് സാധ്യതയെന്ന് താലിബാൻ നേതാവ് ഹിബത്തുല്ല അബുൻ സാദ അറിയിച്ചു സംസ്ഥാനത്ത് ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ ക്യൂ നിന്ന് മദ്യം വാങ്ങുന്നത് ഒഴിവാക്കുമെന്ന് എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദൻ മദ്യം തെരഞ്ഞെടുത്ത് വാങ്ങുന്ന മാതൃകയിലേക്ക് മാറും നിലവിലെ ഔട്ട്ലെറ്റുകൾ ഇതേ മാതൃകയിലേക്ക് മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു കടകൾക്ക് മുന്നിൽ ക്യൂ നിന്ന് മദ്യം വാങ്ങുന്ന തരത്തിലുള്ള രീതി അവസാനിപ്പിക്കണമെന്ന് മുൻപ് കേരള ഹൈക്കോടതി അടക്കം ആവശ്യപ്പെട്ടിരുന്നു കീം പരീക്ഷയിൽ ജയിച്ച് സ്പോട്ട് അഡ്മിഷൻ വഴി പ്രവേശനത്തിന്റെ അവസാന ദിവസം മറ്റൊരു കോളേജിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് അവർ മുമ്പ് പ്രവേശനം നേടിയ കോളേജിൽ അടച്ച ട്യൂഷൻ ഫീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഫീസും മടക്കി നൽകാൻ സർക്കാർ ഉത്തരവായി പ്രവേശന നടപടികൾ അവസാനിപ്പിച്ച ശേഷം ടി സി വാങ്ങുന്നവർക്ക് ട്യൂഷൻ ഫീസ് മടക്കി നൽകാൻ കഴിയില്ലെന്ന കോളേജുകളുടെ നിലപാട് തെറ്റാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കിന്റെ ഉത്തരവ് നടപ്പാക്കിക്കൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയത് സംസ്ഥാനത്ത് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത മകളെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ കേസിൽ പിതാവിന് 40 വർഷ കഠിന തടവ് 2020 കായംകുളം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് കേസിനാസ്പദമായ സംഭവം ബീഹാർ സ്വദേശികളായ ദമ്പതികളുടെ 14 വയസ്സുള്ള മകളാണ് പിതാവിന്റെ ലൈംഗിക പീഡനത്തിന് ഇരയായത് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗം വി ബാലകൃഷ്ണ ഷെട്ടി നൽകിയ മുൻകൂർ ജാമ്യ അപേക്ഷയിൽ വാദത്തിന്റെ ഭാഗമായി കോടതിയിൽ ഹാജരാവാൻ സുന്ദരയ്ക്ക് നോട്ടീസ് നൽകി 29 കോടതിയിൽ ഹാജരാവാനാണ് കാസർഗോഡ് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി നോട്ടീസ് നൽകിയത് ഇഡിയോ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികളോ തന്നെ ഭയപ്പെടുത്തിയാൽ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥർക്ക് അക്കാര്യം കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും കോൺഗ്രസിന്റെ ഒരു നേതാവിന് പോലും ആർക്കും ഭയപ്പെടുത്താനും സാധിക്കില്ലെന്നും രാഹുൽ വ്യക്തമാക്കി മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഒഡീഷയിൽ 3 CRPF ജവാന്മാർക്ക് വീരമൃത്യു 4 പേർക്ക് പരിക്കേറ്റു നവാപാഡ ജില്ലയിലാണ് സംഭവം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള 2 പേരും ഒരു ജവാനുമാണ് കൊല്ലപ്പെട്ടത് പരിശോധനയ്ക്കിടെ സേനയെ വളഞ്ഞ് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് വിവരം വിവാഹം വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിക്കുന്നതാണ് ബന്ധം ഭദ്രമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് റോമിലെ ബിഷപ്പും കത്തോലിക്ക സഭയുടെ തലവനും വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പരമാധികാരിയുമായ ഫ്രാൻസിസ് മാർപാപ്പ വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് യഥാർത്ഥ സ്നേഹത്തിന്റെ അടയാളമാണെന്ന് ഫ്രാൻസിസ് മാർപാപ്പ പറഞ്ഞു നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ സമയം നീട്ടി നൽകാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധി June 8 സോണിയാഗാന്ധിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ഇഡി ആവശ്യപ്പെട്ടത് എന്നാൽ June 2 കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ കൂടുതൽ സമയം ആവശ്യപ്പെടുകയും June 23 വരെ സമയം നൽകുകയുമായിരുന്നു ജനേകം ഓൺലൈൻ മോജു ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക